ഇവിടത്തെ കാഴ്ച നോക്ക്, ഇവിടെ തട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നോക്ക്, എങ്ങോട്ടായിരിക്കും വണ്ടി? ആ അത് നോക്കി കറക്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ബാക്കിൽ വണ്ടി ഇല്ലാന്ന് കാണുമ്പോ ഇവിടെ നോക്കി വണ്ടി മുന്നിലേക്ക് ഇറക്കി. ഇവിടെ തട്ടാനുള്ളത് ഇവിടെ അല്ലേ? ബാക്കിൽ നോക്കണം, വണ്ടി ഉണ്ടോ നോക്കണം. ഇനി നേരെയാക്കി, നേരെയാക്കി വാ. നേരെയാക്കിയില്ല. ആ അങ്ങനെ ഓക്കെ അല്ലേ? നമുക്ക് പോകാനുള്ള സ്ഥലം കണ്ടോ? മേഡം മേഡം ഇവിടെ അല്ല, അത് തന്നെ കാര്യം. മേഡം നിർത്തി പിടിക്ക, അവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്ത്. അപ്പൊ ആദ്യമേ ഇരിക്കാം കോണാക്കി വെക്ക്, എന്നിട്ടൊരു സ്ഥലം കണ്ടുപിടിക്ക് വണ്ടി ഒതുക്കി നിർത്താൻ. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മള്? വണ്ടി ആദ്യം പതിയെ സ്ലോ ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഹോൺ അടിച്ച് എന്തിനാ മതി, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നടുക്കോട്ട് ചെന്നതുകൊണ്ടാണ് അയാൾ ഹോൺ അടിച്ചത്. ഇനി നേരെ ആവണം വണ്ടി. ആ അങ്ങനെ നിർത്തി കൊടുക്കും. നോക്കിക്ക മേഡം, നോക്കിക്ക, നേരെയാണോ ചരിഞ്ഞാണോ അല്ലേ? ഉറപ്പല്ലേ? ഇത്രയേ ഉള്ളു കാര്യം. മേഡം ധൃതി പിടിക്കുന്ന തോറും മേഡത്തിനെ കൊണ്ട് ചെയ്യാം. അതാ പറഞ്ഞ, അങ്ങനെ ചെയ്യുന്നോറും നമുക്കിത് ചെയ്യാൻ പറ്റാതായി പോകും. വീണ്ടും ബസ് കയറി പോവാ നമുക്ക്. എന്ത് ചെയ്യണം? ബൈക്ക് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി. പുറകിൽ വണ്ടി വരുന്നുണ്ടോ? അത് പോയിട്ട് പോയാ മതി. മുന്നിൽ എന്താ തടസ്സം ഉള്ളത് നോക്ക്, എങ്ങോട്ട് മാറിപ്പോണം. വണ്ടി എങ്ങനെയാ കിടക്കുന്നത്? ആലോചിച്ചാ മതി എങ്ങോട്ടാ മാറേണ്ടത്. മാറുന്ന വേണ്ട, അപ്പൊ തന്നെ നേരെ ആക്കി വേണം. കഴിഞ്ഞു പോട്ടെ. ഞാൻ തണലത്തൊന്നും ഒതുക്കി നിർത്തിക്കും. അതിനെന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ചെയ്യും. ഇൻഡിക്കേറ്റർ ഇട്ടാ പിന്നെ റോങ് സൈഡിൽ വണ്ടിയെ കൊണ്ടുപോകരുത്. ഓക്കെ, ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ച് വണ്ടിയെ സൈഡിൽ കൊണ്ടുപോവാം. ആ സൈഡിലേക്ക് വരുന്ന അനുസരിച്ച് അതിനെ ലെവൽ ചെയ്തെടുക്ക്. എങ്ങോട്ടാണ് നേരെയാക്കാൻ പറ്റുന്നത്? നേരെയാകുന്നു തോന്നുമ്പോ വണ്ടിയെ നിർത്തിയേക്ക്. നേരെയല്ലേ നിൽക്കുന്നത്? സൈഡ് ഒതുക്കിയല്ലേ നിർത്തിയത്? ഇത്ര ഉള്ള കാര്യം. മേഡം ടെൻഷൻ അടിക്കുന്നവരും ഇത് ചെയ്യാൻ പറ്റാതാവും. വീണ്ടും പോവാം ബസ് ഗിയറിട്ട്. ഓക്കെ, നോക്കി ഫ്രണ്ട് നോക്കി വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചോ. മേഡം ഞാൻ പറഞ്ഞില്ല, നമ്മൾ നാട്ടുകാരുടെ ബ്രേക്ക് കാലു ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് എടുക്കാവല്ലോ. എപ്പോഴും അങ്ങനെയാ, വണ്ടി ഹാഫ് ക്ലച്ചിലാണ് മുന്നിലേക്ക് എടുക്കണ്ട കേട്ടാ. ആക്സിലേറ്ററിലേക്ക് കാലും കൊണ്ട് പോകരുത്, ബ്രേക്കിൽ തന്നെ വെച്ചോ. വേണ്ട, നീങ്ങിയില്ലെങ്കിലേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. പക്ഷെ ഇവര് പറയുന്നതേ, ഞാൻ പക്ഷെ പലതും പല ടൈപ്പിലല്ലേ പഠിപ്പിക്കുന്നത്. അതാണേ ഇപ്പൊ എന്ത് തോന്നുന്നു പഠിപ്പിക്കുന്നതെല്ലാം സ്വയം എന്ത് തോന്നുന്നു? സ്വയം തോന്നുന്നത് ക്ലച്ചിലും ക്ലച്ചിൽ ചവിട്ടി ബ്രേക്കും കാല് വന്നെങ്കിലും മൂവ് ആവുമല്ലോ. മൂവ് ആകുന്നില്ലെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിച്ചാ മതി, അടുത്ത ഗിയറിലേക്ക് മാറി കൊടുക്കും. മേഡത്തിന്റെ പ്രശ്നം ഇതൊന്നും അല്ല മേഡം, ഇപ്പൊ ബസ്സിലായിരിക്കുന്നത്. ഞാൻ പറയില്ല, വെപ്പാളം പിടിക്കുന്ന സംഭവത്തിലോ അത്രയും കാലം നമുക്കിത് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പൊ നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. അപ്പൊ പുറകെ വരുന്നവൻ അറിയാം ഇനി മേഡം ഈ സൈഡിലേക്കാ പോവാൻ പോകുന്നതെന്ന്. ഓക്കെ, ഇനി അവന്റെ സൈഡിലേക്ക് കയറി ചെല്ലരുത്. ഇനി ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് വണ്ടി സ്ലോ ചെയ്യും. എന്നിട്ട് എവിടെയാ ഒതുക്കി നിർത്താൻ പറ്റുന്നത്? അങ്ങോട്ടേക്ക് ഒതുക്കി കൊണ്ടുപോവാം. എന്നിട്ട് വണ്ടിയെ ലെവൽ ചെയ്ത് കൂടെ കൊടുക്കും. ഇനി നോക്കി എങ്ങോട്ടാ ഇത് കിടക്കുന്നത്? ഫ്രണ്ടിലേക്കുള്ള കാഴ്ച കാണാവോ? വണ്ടി എങ്ങോട്ടേക്കാ കിടക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാ എങ്ങോട്ട് പോകും? അതാണ് നേരെയാണോ ശരിയാ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് ഈ വണ്ടി? അപ്പൊ നേരെയാണെങ്കിൽ ഇത് എങ്ങോട്ട് ചരിഞ്ഞ് നിക്കണം? ആ ഒന്ന് ചരിച്ചിട്ടേ, ബസ് ഗിയർ ഇട്ടിട്ട് ഒന്ന് ചരിച്ച് നേരെയാക്കിക്കേ വണ്ടിയെ.
നിർത്തിയൊന്നും നോക്കണ്ട, വണ്ടി കൈ മിഷനെ ഇവിടുന്ന് മാറുന്നതനുസരിച്ച് നിർത്തിയാ മതി. കണ്ട നിവർന്നില്ലേ, അപ്പൊ നിർത്തിയേക്കു. കണ്ടാ ഇങ്ങനെയാ നേരെയാക്കുന്നത്. മേഡം എത്തി നോക്കിയ ഒരു കാഴ്ച ഇതിലില്ല. എനിക്ക് എനിക്ക് തോന്നുന്ന എന്റെ ചിന്ത ഞാൻ പറയാണേ, ഈ സംഭവം എനിക്ക് കാണുന്നില്ല, ജന്മത്ത് കാണാൻ പറ്റില്ല. ഞാൻ നോട്ടിലാക്കി മേഡം എത്തി നോക്കിക്ക, എന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തന്നെ. അല്ല ഇതിനെ പറഞ്ഞ ബോണറ്റോ അത് കാണാൻ പറ്റുമോ ഒന്ന് നോക്കിക്കാം. മേഡം എവിടെ കാണാം? നമ്മളെ അങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത്, അതോ മുന്നിലേക്കാണോ ഓടി പോകേണ്ടത്? ഞാൻ മുന്നേ നിൽക്കാന്ന് വിചാരിച്ചോ. മേഡം ഈ ബോണറ്റ് നോക്കിയാണോ വണ്ടി ഓടിക്കേണ്ടത്, എന്നെ നോക്കിയാണോ വണ്ടി ഓടിക്കേണ്ടത്? ശരിയല്ലേ. അപ്പൊ ഇങ്ങനൊരു കാഴ്ച ഉണ്ടോ? അത് തെറ്റിദ്ധാരണയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളവ് കൊണ്ടാ മേഡത്തിന് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഒരു കാഴ്ചയില്ല, എനിക്ക് പോലും കാണാൻ പറ്റില്ല എന്റെ ബോണറ്റ്. മേഡത്തിനേക്കാളും ഹൈറ്റ് ഇല്ലേ എനിക്ക്? ഇല്ലേ, എനിക്ക് കാണാൻ പറ്റല്ലോ. എനിക്ക് അവിടെ ഇരിക്കുമ്പോ കാണാൻ പറ്റുന്ന ലിമിറ്റ് എന്തോ, ആ വെള്ള വരയിൽ ഒരു കരിയില കിടക്കുന്ന കാണാൻ. എനിക്കും അതേ കാണാവുള്ളൂ. മേഡത്തിന് അതിന് തൊട്ട് മുമ്പിൽ ഇച്ചിരി സ്ഥലം കൂടെ കാണാം അല്ലേ? എനിക്കും അപ്പടം തൊട്ടേ കഴിച്ചുള്ളൂ. ഉണ്ട് കാഴ്ച, പിടികിട്ടുന്നുണ്ടാ? അത് ഓർത്ത് വെക്കണം. പോകുന്നോറും നമുക്ക് അറിയാം അവിടെ ഇന്ന സാധനം കിടപ്പുണ്ട് എന്നറിയാം. അപ്പൊ എങ്ങോട്ട് മാറണം, അങ്ങനെയാ വണ്ടി കൊണ്ടുപോകുന്ന. അല്ലാതെ അത് കണ്ടോണ്ടല്ല മാറ്റുന്നത്. പിടികിട്ടുന്നുണ്ടോ? നേരത്തെ മനസ്സിനെ നേരത്തെ വിട്ടാലും നമുക്ക് അറിയാം ഇന്ന ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ട്, അവിടെ ഇത്ര ഇത്ര സ്ഥലം ഉണ്ട്. അത് ഓർത്ത് വെച്ചിട്ട് ആ സ്ഥലം ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ജോലി. അല്ലാതെ കാഴ്ച ഇല്ല കേട്ടാ, അത് മേഡത്തിനും കാണാൻ പറ്റില്ല, പാത കൊണ്ടുപോയിട്ട് ഒരു ഡ്രൈവറിനും അത് കാണാൻ പറ്റില്ല. അല്ലെ നമ്മള് വല്ല ലോറി വല്ലതും ആയിരിക്കണം ഓടിക്കേണ്ടത്, അപ്പൊ കാണാൻ പറ്റും നേരെ മുൻഭാഗം. ഓക്കെ, എന്തിനാ അവരെ നോക്കി നിക്കുന്നത്? മേഡം നോക്കി, നമ്മള് റോഡിലല്ലേ നിക്കുന്നത്, നമ്മള് മുന്നോട്ടല്ലേ പോകുന്നത്, നമ്മൾ അങ്ങോട്ട് തിരിയുന്നില്ലല്ലോ, നേരെ മുന്നോട്ടല്ലേ പോകുന്നത്. കഴിഞ്ഞില്ലേ? ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ, തിരിച്ചാലല്ലേ ഓഫ് ആകുന്നത്. നമ്മൾ തിരിച്ചില്ലല്ലോ വണ്ടി. ഇവിടുന്ന് തയ്യാറെടുക്ക, വണ്ടി സ്ലോ ചെയ്ത് അവിടെ ഇറക്കമാണോ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഒതുക്കുന്നത്. ഇവിടെ എടുക്കാൻ പറ്റുന്ന സ്ഥലം മാത്രം എടുത്ത് ഒതുക്കുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക്, വീണ്ടും പോകാം മുന്നിലേക്ക്. എനിക്ക് പണ്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ നമ്മളെ ഒരിടത്ത് ഇങ്ങനെ നിർത്താം, ഇങ്ങനെ നമ്മളിപ്പോ സിഗ്നൽ ഒക്കെ വരുമ്പോ നിർത്തണ്ടേ, നിർത്തി വെച്ച് നമ്മള് ക്ലച്ചും ബ്രേക്കും ചവിട്ടിട്ട് അവസാനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഓഫ് ആകുമായിരുന്നു. അത് പക്ഷെ ഇപ്പൊ എനിക്കില്ല കേട്ടോ. ഇപ്പം വന്നതിന് ശേഷം നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോറും നമ്മുടെ കാലും കൈയും ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ആദ്യം എന്റെ പപ്പ എന്നെ എപ്പോഴും വഴക്കു പറയായിരുന്നു ആ കാര്യത്തിന്, ആ ക്ലച്ചിലിട്ട് ആ ക്ലച്ചിലിടുന്ന പറഞ്ഞോണ്ട് മേഡം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കും, ഈ ഓട്ടത്തിൽ എവിടെ നിർത്തണം എന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി കൊടുക്കും. അവിടെ ഇറക്കമാണോ എന്നൊക്കെ നോക്കാം. ഇറക്കമാണെങ്കിൽ റോഡിൽ നിന്ന് ഇറക്കണ്ട, റോഡിന്റെ സൈഡിനെ ഒതുക്കി നിർത്തിയാ മതി. പിന്നെ അവരെയാ നോക്കിയിരിക്കുന്ന മേഡം, വളവിലിടരുത്, നമുക്ക് മുന്നോട്ട് പോകണം. വളവിന് മുന്നേ ഒരു സ്ഥലം കണ്ടുപിടിക്കണമായിരുന്നു. ഞാൻ പറയാം, നമ്മള് പാർക്ക് ചെയ്യാൻ പോവല്ല ഈ വണ്ടി, വെറുതെ ഒന്ന് നിർത്താനായിരുന്നു പറഞ്ഞത്. ഇവിടെ നിർത്തണ്ട പോട്ടെ, ഇപ്പൊ വളവിൽ തന്നെയല്ലേ വണ്ടി, ഇതും വളവ് തന്നെയല്ലേ. നമ്മൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിത് പാർക്ക് ചെയ്തിട്ട് പോകാൻ പോവല്ല, വെറുതെ ഒന്ന് നിർത്താൻ വേണ്ടിട്ട് പറഞ്ഞത്. അത് നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം, ഒരു സ്ഥലം നേരത്തെ കണ്ടു വെച്ചേക്കണം, അവിടെ വണ്ടി നിർത്താവുള്ളൂ. ആ തണലത്ത് നിർത്തിക്കും, ആ തണലത്ത് നിർത്തിക്കും.
അവിടെ കണ്ട അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിലേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ, റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. അപ്പൊ റോഡിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ ആ തണലിൽ എത്തുന്ന വരെ വണ്ടി കൊണ്ടു വരും, പിന്നെ അകലരുത്. ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് സൈഡും കുഴിയും ഒന്നും ഇനിയിപ്പോ കാണത്തില്ലല്ലോ, എനിക്കും കാണാൻ പറ്റില്ല. ആ അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ പോകുമ്പോ ആ വീല് കുഴിക്കകത്തോട്ട് വീഴുവോ എന്നെങ്ങനെ എനിക്കറിയുന്നത്? അത് വീഴാതെയാ മാഡം നിർത്തിയത്, മാഡത്തിന് അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ നിർത്തിയത്. എനിക്ക് അങ്ങനെയൊക്കെ പേടി. മാഡത്തിന് ഇപ്പൊ മുന്നിൽ കാണുന്ന കുഴി കാണാവോ? ആ കുഴി കാണാം. ഇപ്പൊ മാഡം അവിടെ ഇടാനായിട്ട് പോകുമ്പോ എങ്ങനെയാ ഇവിടുന്ന് പോണത്? ആ കുഴി ഒഴിവാക്കിയല്ലേ ഇവിടുന്ന് പോണത്, എന്നിട്ടല്ലേ അവിടെ കൊണ്ടെടുത്തുള്ളൂ. അങ്ങനെയല്ലേ നമ്മള് കൊണ്ടെടുത്തുള്ളൂ. ഇനി അല്ലാതെ അവിടെ ചെന്നിട്ട് കുഴി നോക്കാൻ പറ്റുമോ? അതാണ് നമ്മള് മുന്നിലോട്ട് നിർത്തുമ്പോ ആദ്യം നമ്മള് മുന്നിലെ സ്ഥലം നമ്മള് സേവ് ചെയ്യുക മനസ്സിൽ, അതിനുശേഷമാണ് അവിടെ കൊണ്ടിടുന്നത്. അല്ലാതെ അവിടെ ചെന്നിട്ട് കുഴി ഉണ്ടോന്ന് നമുക്ക് പറ്റുക? അതെനിക്കും പറ്റത്തില്ല. ഇപ്പൊ മാഡത്തിന്റെ അത് ഉള്ളത്രയും കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത്രയും പറ്റുള്ളൂ ഒതുക്കി നിർത്താൻ. എന്നിട്ട് ഇറങ്ങി വേണം നോക്കാൻ എനിക്ക്, ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ശരിയാണോ, ഇനി അടുപ്പിക്കാൻ പറ്റുമോ, അടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ചേർത്തിട്ടേക്കണം. പിന്നെ ആദ്യം കുറെ നാൾ അങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോ. അതിന് നിസ്സാര കാര്യമാണ്. ഇപ്പൊ പറഞ്ഞു മേഡം, ഇപ്പൊ ആ കുഴി കാണുന്നുണ്ട്, മേഡത്തിനോട് ഇവിടുന്ന് ഒതുക്കി നിർത്താൻ പറ. ഇപ്പൊ ആ അലൈൻമെന്റ് വീലിന്റെ അലൈൻമെന്റും ആ കുഴിയുടെ അലൈൻമെന്റും പിടിച്ചോണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ, ശരിയല്ല? അത് അവിടെ കൊണ്ടിടും. ഇട്ടതിനു ശേഷം കുഴിയിൽ വീണാന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മേഡം കണ്ടു ഇവിടുന്ന്, അല്ല അവിടെ ചെന്നിട്ട് നമ്മള് ആ കുഴി കാണുന്നില്ല, കാണുവോ? ഇല്ല. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ ആകുന്ന, ഇനി കുഴി വീഴുന്നെന്ന് തോന്നിയാൽ കയ്യിൽ അറിയാൻ പറ്റുമല്ലോ വണ്ടി ചരിയുന്നത്. അപ്പൊ അവിടെ നിർത്തണോ, എന്നിട്ട് തിരിച്ചു മാറ്റണം, നിർത്തിയിട്ട് തിരിച്ചു മാറ്റിയാ മതി, പോവാം നമുക്ക്. എല്ലാം മുൻകൂട്ടിയാ കാണുന്ന സ്ഥലങ്ങളെല്ലാം മുൻകൂട്ടി. അവിടെ ചെന്നിട്ട് ഒരു കാഴ്ച ഇല്ല ഒന്നിന്റെ. ഇപ്പോഴും നമ്മൾ ആ കാണുന്ന വണ്ടി കണ്ടു, അതിന്റെ മൂട്ടി ചെന്ന് പിടിച്ച് തിരിയാതെ ഇവിടുന്നേ അലൈൻമെന്റിൽ റൈറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരണം, എന്നിട്ടേ പോകാനുള്ളു. അവിടെ ചെന്നിട്ട് തിരിയേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. ആ ചെറിയ ചെറിയ അലൈൻമെന്റിൽ വ്യത്യാസം വന്നാൽ മതി. നിവർത്തി ഇത് അതിനൊപ്പം ചേർന്ന് അത്രയും വൈഡാക്കണ, ഓടി മാറണ്ട, അത്രയും ധൃതി വേണ്ട, ധൃതി വേണ്ട, സമാധാനത്തിൽ കണ്ട. ആ ധൃതിക്ക് ഒന്നും ചെയ്ത് തരാൻ പറ്റത്തില്ല, ധൃതിക്ക്. അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട് വരും മാഡത്തിന്, കട്ടിയിട്ടുണ്ട് വരും. ധൃതി ഒരു സ്വയമേ നമ്മൾ ചെയ്തെടുക്കുന്ന സ്വഭാവമാണ് മാഡം. അത് കാരണം അതേപോലത്തെ ബില്ലായിരിക്കും അടിച്ചു വരുന്നത്. മൂന്നിന്റെ ഒന്നും വേണം പറയാം, എന്റെ ധൃതി പറയുന്നത് പറയും. കാരണം ഒരു മണിക്കൂർ ചിലപ്പോ 1.5 ലക്ഷം രൂപ എല്ലാം വെച്ച് മേടിക്കും. ആ അപ്പൊ ഇപ്പൊ തന്നെ വേണ്ട, കുറച്ച് മാറിയില്ല ധൃതി. ആ അത് കഴിഞ്ഞാൽ ഇത്ര ഉള്ള ധൃതിക്ക് ഇതേപോലെയായിരുന്നു സ്കൂട്ടർ എനിക്ക് കേട്ടോ.